ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടി വി. ഐ എസ് എൽ കഴിഞ്ഞതോടെ ഇനി ഐ പി എല്ലിൻ്റെ സീസണാണ്. ഒരു ഫെസ്റ്റിവൽ സീസണാണ് ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ചോളം ഐ പി എൽ എന്നത്. എന്നാൽ ഇതിന് പിന്നിൽ കോടികളുടെ ബിസിനസ്സാണ് നടക്കുന്നത്. 2022 ഐ പി എല്ലിൻ്റെ പ്രൈസ് മണിയായി നൽകുന്നത് 20 കോടി രൂപയാണ്. എന്നാൽ മുംബൈ ഇന്ത്യൻസ് തങ്ങളുടെ 4 താരങ്ങളെ റീറ്റെയിൻ ചെയ്യാൻ മാത്രം എടുത്തത് 42 കോടിയും, അതേപോലെ ചെന്നൈ സൂപ്പർ കിങ്സ് തങ്ങളുടെ 4 താരങ്ങളെ റീറ്റെയിൻ ചെയ്യാൻ എടുത്തത് 44 കോടി രൂപയുമാണ്. എങ്ങനെയായിരിക്കും ഓരോ ടീമുകൾ ഐ പി എല്ലിലൂടെ ലാഭം നേടുന്നത് എന്ന് പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണോ ഒന്ന് എനേബിൾ ചെയ്യുക. ടാറ്റ ഗ്രൂപ്പാണ് ഈ വർഷവും അടുത്ത വർഷവും ഐ പി എല്ലിൻ്റെ ടൈറ്റിൽ സ്പോൺസർ. 670 കോടി രൂപയാണ് ടാറ്റ ഗ്രൂപ്പ് ബി സി സി ഐക്ക് കൊടുത്തിരിക്കുന്നത്. ഇനി എന്തുകൊണ്ടാണ് ടാറ്റ ഗ്രൂപ്പ് ഇത്രയും കോടി ചെലവാക്കി ഐ പി എൽ ടൈറ്റിൽ സ്പോൺസർ ചെയ്യുന്നതെന്ന് നോക്കാം. മാർച്ചിൽ ആരംഭിക്കുന്ന ടാറ്റയുടെ പുതിയ ആപ്പായ ടാറ്റ ന്യൂ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നതാണ് ലക്ഷ്യം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കാണുന്ന ഐ പി എല്ലിലൂടെ കൂടുതൽ അറ്റൻഷൻ ടാറ്റയുടെ പുതിയ ആപ്പിലേക്ക് കിട്ടും എന്നത് ഉറപ്പാണ്. 2020 ഐ പി എല്ലിൽ 400 മില്യൺ വ്യൂവേഴ്സ് ആയിരുന്നു ഉണ്ടായിരുന്നത്. 2021 ഐ പി എല്ലിൽ 380 വ്യൂവേഴ്സും. അതുകൊണ്ട് തന്നെ നിലവിൽ അഡ്വർടൈസ്മെൻറ്റുകൾക്ക് കൂടുതൽ അറ്റൻഷൻ കിട്ടുന്ന പരിപാടി ഐ പി എൽ അല്ലാതെ വേറെയില്ല. ഇനി പ്ലെയേഴ്സിൻ്റെ സാലറിയും അലോൺസും ഒന്ന് നോക്കാം. ഒരു താരത്തിൻ്റെ ബേസിക് പ്രൈസ് തീരുമാനിക്കുന്നത് ആ താരം തന്നെയാണ്. പിന്നീട് ഐ പി എൽ ലേലത്തിലൂടെ ഏതെങ്കിലും ഒരു ടീം ആ താരത്തെ വാങ്ങും. ഉദാഹരണത്തിന്, ഇഷാൻ കിഷാൻ്റെ ബേസിക് പ്രൈസ് 2 കോടി രൂപയായിരുന്നു. എന്നാൽ മുംബൈ ഇന്ത്യൻസ് ഇഷാനെ വാങ്ങിയത് 15.25 കോടി രൂപയ്ക്കാണ്. ഈ തുക ഒരു സീസണിലെ താരത്തിൻ്റെ സാലറിയാണ്. ഇത് സീസണിൻ്റെ 4 ഘട്ടങ്ങളായി മുംബൈ ഇന്ത്യൻസ് ഇഷാന് നൽകും. എന്നാൽ 20 മുതൽ 30% വരെ ടാക്സായി ഇതിൽ നിന്നും കട്ടാകും. അതുപോലെ തന്നെ ഡെയിലി അലവൻസ് താരങ്ങൾക്കുണ്ടാകും. കൂടാതെ മാൻ ഓഫ് ദ മാച്ച്, സിക്സർ ഓഫ് ദി മാച്ച്, ക്യാച്ച് ഓഫ് ദ മാച്ച് പോലെയുള്ള അവാർഡുകളും പ്രൈസും ആ താരത്തിന് മാത്രമുള്ളതാണ്. ഐ പി എല്ലിൽ വിജയിക്കുന്നവർക്ക് 20 കോടിയും റണ്ണറപ്പായി വരുന്നവർക്ക് 10 കോടിയും നിന്നും 1% ടീമിലെ താരങ്ങൾക്ക് ഉള്ളതാണ്. ഇനി ഐ പി എൽ ടീമുകളുടെ ചെലവും വരുമാനവും എങ്ങനെയാണെന്ന് നോക്കാം. ഈ വർഷം പുതിയ 2 ടീമുകൾ കൂടെ ഐ പി എല്ലിലുണ്ട്. അതിൽ ഗുജറാത്ത് ടൈറ്റൻസ് 5,625 കോടി രൂപയ്ക്കാണ് ടീം സ്വന്തമാക്കിയത്. എന്നാൽ ഈ തുക ബി സി സി ഐക്ക് നൽകേണ്ടതില്ല. 10% ബാങ്ക് ഗ്യാരണ്ടി മാത്രം ടീം ബി സി സി ഐക്ക് നൽകിയാൽ മതി. ബാക്കി വരുന്ന തുക ടീമുകൾക്ക് പ്ലെയേഴ്സിനെ വാങ്ങാനും മറ്റ് എക്സ്പെൻസിനുമായി ഉപയോഗിക്കാം. 10% ബാങ്ക് ഗ്യാരണ്ടി എന്തുകൊണ്ട് വാങ്ങുന്നു എന്ന് നോക്കാം. 2012 ഡെക്കാൻ ചാർജേഴ്സ് ടീമിലെ പ്ലെയേഴ്സിൻ്റെ സാലറി നൽകാതെ വന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ബി സി സി ഐ ഈ ബാങ്ക് ഗ്യാരണ്ടിയിൽ നിന്നുമാണ് പ്ലെയേഴ്സിന് സാലറി കൊടുത്തത്. ഐ പി എൽ ടീമുകളുടെ പ്രധാന ചെലവ് ടീമിലെ താരങ്ങളെ സാലറിയാണ്. കൂടാതെ സപ്പോർട്ടിംഗ് സ്റ്റാഫ്സ്, കോച്ച്, മാനേജേഴ്സ്, ട്രാൻസ്പോർട്ടേഷൻ, അക്കോമഡേഷൻ, ഫുഡ് തുടങ്ങിയ ഒരുപാട് ചെലവുകൾ വേറെയുമുണ്ട്. ഇനി ടീമുകളുടെ വരുമാനം എങ്ങനെയാണെന്ന് നോക്കാം. 1. ടൈറ്റിൽ സ്പോൺസറിൽ നിന്ന് കിട്ടുന്ന തുക ബി സി സി ഐ എല്ലാ ടീമുകൾക്കും ഈക്വലായി നൽകും. 2. ബ്രോഡ്കാസ്റ്റിൽ നിന്ന് ലഭിക്കുന്ന തുക എല്ലാ ടീമുകൾക്കും ഈക്വലായി നൽകും. ഈ 2 രീതിയിൽ കിട്ടുന്ന തുക എല്ലാ ടീമുകൾക്കും ഫിക്സഡ് ആണ്. കൂടാതെ ഓരോ ടീമിൻ്റെ സ്പോൺസറിൽ നിന്ന് കിട്ടുന്ന തുക, മത്സരം കാണാൻ വരുന്ന കാണികളുടെ ടിക്കറ്റ് പ്രൈസ്, ഫൈനൽ പ്രൈസ് മണി എന്നീ തുകകളും വേറെയുമുണ്ട്. ഇനി ബി സി സി യുടെ വരുമാനം എങ്ങനെ നോക്കാം. ബി സി സി യുടെ വരുമാനമായി കാണുന്നത് 2 രീതിയിലാണ്. 1. ടൈറ്റിൽ സ്പോൺസറിൽ നിന്ന് കിട്ടുന്ന തുക. 670 കോടി രൂപയാണ് ടാറ്റ ഗ്രൂപ്പ് ബി സി സി ഐക്ക് അടുത്ത 2 വർഷത്തേക്ക് നൽകിയിരിക്കുന്നത്. 2. 2018 മുതൽ 2022 വരെ മാച്ച് ബ്രോഡ്കാസ്റ്റിംഗ് റൈറ്റായി 16,347 കോടി രൂപയാണ് ഡിസ്നി ഹോട്ട്സ്റ്റാർ ഇന്ത്യ ബി സി സി ഐക്ക് നൽകിയിരിക്കുന്നത്. എന്നാൽ ഈ തുകയുടെ നല്ല പെർസെൻറ്റേജ് ഐ പി എൽ ടീമുകൾക്കും ടാക്സായും ബി സി സി ഐ നൽകേണ്ടതുണ്ട്. ഐ പി എല്ലിൻ്റെ പിന്നിൽ കോടികളുടെ ബിസിനസ് നടക്കുന്നുണ്ടെങ്കിലും അത് ഇന്ത്യൻ എക്കോണമിയുടെ വളർച്ചയ്ക്ക് നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.